ഏത് പ്രതികൂല കാലാവസ്ഥയും നേരിട്ട് പർവ്വതാരോഹണം നടത്താനുള്ള തങ്ങളുടെ മികവിനെ ഒരിക്കൽ കൂടി അടിവരയിട്ട് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. രാജ്യത്തെ ഉയർന്ന പർവ്വതങ്ങളിലൊന്നാണ് മൗണ്ട് ഡോം കാങ്. രണ്ട് ദിവസം കൊണ്ടാണ് ITBP പർവ്വതാരോഹകർ വിജയകരമായി ഈ മൗണ്ട് കീഴടക്കിയത്. ആസാദിക്ക് അമൃത് മഹോത്സവത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഹർക്കർ തിരംഗ കാമ്പയിനിൻ്റെ ഭാഗമായിട്ടായിരുന്നു മൗണ്ട് ഡോം കാങ് പർവ്വതാരോഹണം. മൗണ്ട് ഡോങ്കാമിന്റെ ഗിരിശൃംഗങ്ങളിൽ വിജയപേരി മുഴങ്ങുന്നത് ഇതാദ്യമായാണ്. ഇന്ത്യൻ പർവ്വതാരോഹണ ഫൗണ്ടേഷന്റെ രേഖകൾ പ്രകാരം ഇതുവരെയും പർവ്വതാരോഹകർക്ക് ഈ കൊടുമുടിയെ കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല. സിക്കിം സംസ്ഥാനത്തിന്റെ പരിധിയിലാണ് മൗണ്ട് ഡോങ്കാം കൊടുമുടി. 7,250 മീറ്ററാണ് ഉയരം. ഒരു വനിതാ അംഗം ഉൾപ്പെടെ 13 പേരായിരുന്നു ITBPയുടെ പർവ്വതാരോഹക സംഘത്തിൽ. എവറസ്റ്റർ കമാൻഡൻ രത്തൻ സിംഗ് സോണൽ ടീമിനെ നയിച്ചു. റോപ്പ് 1, 2 എന്നിങ്ങനെ തുടർച്ചയായി 2 ദിവസങ്ങളിലായി 2 ഗ്രൂപ്പുകളിലായി തിരിഞ്ഞാണ് സംഘം കൊടുമുടിയിലെത്തിയത്. റോപ്പ് 1 ഡെപ്യൂട്ടി കമാൻഡൻ അനൂപ് കുമാർ നേതൃത്വം നൽകി. റോപ്പ് 2 കമാൻഡൻ രത്തൻ സിംഗ് സോണൽ തന്നെ നയിച്ചു. ലഡാക്കിലെ കാറക്കോറം മുതൽ അരുണാചൽ പ്രദേശിലെ ജെജേലാ വരെയുള്ള 3,488 കിലോമീറ്റർ നീളമുള്ള ഇന്ത്യ ചൈന അതിർത്തിയുടെ കാവൽക്കാരാണ് ITBP. 230ലധികം വിജയകരമായ പർവ്വതാരോഹണ പരിവേഷണങ്ങൾ ഇതുവരെ ITBPയുടെ ആഭിമുഖ്യത്തിൽ നടന്നു. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി.